എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കുറച്ച് അളവുകളും അവയുടെ യൂണിറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് മെഷർമെൻറ്റ്സും അതിന് എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ്സ് കൊടുക്കുന്നത് എന്നുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫിസിക്സിലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താണ് ഒരു ചാപ്റ്ററാണ് ഈ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നീളത്തെ പറ്റിയാണ്, ലെങ്തിനെ പറ്റിയാണ്. ഓക്കെ, ലെങ്ത്. ഓക്കെ, ഇപ്പൊ ലെങ്ത് അല്ലെങ്കിൽ നീളം അളക്കാനായിട്ട് പല ഭാഗങ്ങളിലും പല യൂണിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഇപ്പൊ എന്താണ് മുഴം, വാരം, അടി, അങ്ങനെ പല രീതിയിലുള്ള യൂണിറ്റ്സ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് എന്ത് ചെയ്തു, നമ്മുടെ സയൻസിന്റെ വളർച്ച അനുസരിച്ച് എല്ലാ ഭാഗങ്ങളിലും ഒരേ യൂണിറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് മീറ്റർ എന്ന് പറയുന്ന ഒരു ബേസിക് യൂണിറ്റ് കൊണ്ടുവന്നത്. എന്താണ് മീറ്റർ? അപ്പൊ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്? മീറ്ററാണ്. അപ്പൊ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററാണ്. അപ്പൊ മീറ്ററിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഓരോ യൂണിറ്റിനും ഓരോ സിമ്പലുണ്ട്. ഓക്കെ, മീറ്ററിന്റെ യൂണിറ്റിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ മീറ്ററിനെ സൂചിപ്പിക്കുന്നത് സ്മോൾ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്, സ്മോൾ എം. ഓക്കെ, ഈ ചാപ്റ്ററിൽ തന്നെ എങ്ങനെയാണ് യൂണിറ്റ്സിന് എന്താണ് നമ്മൾ സിമ്പൽ കൊടുക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ബേസിക് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്? മീറ്റർ. ഇനി ഈ മീറ്റർ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ്സുകളും അതുപോലെ മീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മീറ്ററിനേക്കാളും വലിയ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കിലോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ യൂണിറ്റാണ്. ഓക്കെ, കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്ററിനേക്കാളും വലിയ യൂണിറ്റാണ്. ഓക്കെ, നമ്മളിപ്പോൾ രണ്ട് സ്ഥലങ്ങളുടെ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കിലോമീറ്ററിലായി. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് മീറ്ററിനേക്കാളും വലിയ യൂണിറ്റാണ്. ഇനി മീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റുകളുണ്ട്, നമുക്കറിയാം സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ തുടങ്ങിയതെല്ലാം എന്താണ് മീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റുകളാണ്. അപ്പൊ ലെങ്ത് അളക്കുമ്പോൾ, നീളം അളക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന യൂണിറ്റുകളാണ് ഞാൻ ഈ പറഞ്ഞ കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അപ്പോൾ മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കിലോമീറ്റർ, മീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റ്സുകൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് സെന്റിമീറ്റർ, മില്ലിമീറ്റർ. ഇനിയും ചെറിയ യൂണിറ്റുകളും അതുപോലെ വലിയ യൂണിറ്റുകളും ഉണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന എന്താണ് മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത് കിലോമീറ്റർ, മീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റുകളാണ് സെന്റിമീറ്ററും മില്ലിമീറ്ററും. ഓക്കെ, ഇതിൽ മീറ്റർ, മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബേസിക് യൂണിറ്റ് ആണ്. ഓക്കെ, ബേസിക് യൂണിറ്റ് ആണ് ഏത്? മീറ്റർ. അപ്പോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? ഒരു മീറ്ററിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഒരു മീറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ലെങ്ത് കിട്ടുമോ അതിനെയാണ് ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു മീറ്റർ എടുത്തു, ആ ഒരു മീറ്ററിനെ 100 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു, മുറിച്ചു. അതിലെ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന്റെ ലെങ്ത് ആണ് എന്ത്? 1 സെന്റിമീറ്റർ. അതായത് ഒരു മീറ്ററിൽ 100 സെന്റിമീറ്റർ ഉണ്ട്, ഒരു മീറ്ററിൽ 100 സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഒരു മീറ്ററിൽ 100 സെന്റിമീറ്റർ ഉണ്ട്. 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അപ്പൊ അത് നമ്മൾ പഠിക്കണം. 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ഉണ്ടാവുക. അടുത്തത്, ഇനി 1 സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്? 1 സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ, 1 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ 10 മില്ലിമീറ്റർ ഉണ്ട്. അതായത് 1 സെന്റിമീറ്ററിനെ ഞാൻ എടുത്തു, അതിനെ ഞാൻ 10 ആയിട്ട് ഭാഗിച്ചു, 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
അതിലെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു മില്ലിമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? മീറ്ററിന്റെ ചെറിയ യൂണിറ്റുകളാണ് ഏതൊക്കെ? സെന്റിമീറ്ററും മില്ലിമീറ്ററും. ഒരു മീറ്ററിൽ 100 സെന്റിമീറ്റർ ഉണ്ട്, ഒരു സെന്റിമീറ്ററിൽ 10 മില്ലിമീറ്റർ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോ മീറ്ററിന്റെ ചെറിയ യൂണിറ്റുകളാണ് ഏതൊക്കെ? സെന്റിമീറ്ററും മില്ലിമീറ്ററും. ഒരു മീറ്ററിൽ 100 സെന്റിമീറ്റർ ഉണ്ട്, ഒരു സെന്റിമീറ്ററിൽ 10 മില്ലിമീറ്റർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കുള്ളത്, നമുക്ക് എങ്ങനെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ ഒരു ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു വളഞ്ഞ വര, ഒരു ഇതുപോലെ ഒരു വളഞ്ഞ വര. അപ്പോൾ ഈ വരയുടെ ലെങ്ത് നമുക്ക് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിന് നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു വര, ആ വര മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു നൂലെടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നൂല് ഈ വളഞ്ഞ വരയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഈ വര എങ്ങനെയൊക്കെ വളഞ്ഞു പോയിരിക്കുന്നോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നൂല് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു നൂല് ഞാൻ അതിൻ്റെ ഒരറ്റം ഇവിടെ വച്ചു, എന്നിട്ട് ആ നൂല് ഈ വരയ്ക്ക് പുറത്തു കൂടി ദാ ഈ ഒരു ഷീറ്റിൽ വച്ചു. അപ്പം ഇത്ര മാത്രമേ വരയ്ക്ക് ലെങ്ത് ഉള്ളൂ. അപ്പം അവിടെ വച്ച് ആ നൂലിനെ എന്ത് ചെയ്തു? നൂലിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ നൂല് നമ്മൾ എന്ത് ചെയ്തു? ഒരു മീറ്റർ സ്കെയിലോട്ട് ചേർത്ത് വെച്ചു. മീറ്റർ സ്കെയിലിൽ ചേർത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു വരയുടെ നീളം മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വളഞ്ഞ വരയുടെയും നീളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ, അളക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു വളഞ്ഞ വരയുടെ നീളം നമുക്ക് സാധാരണ രീതിയിൽ ഒരു മീറ്റർ സ്കെയിൽ ഇതുപോലെ വെച്ച് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നൂലിൻ്റെ സഹായത്തോടെ നമുക്കിത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? ആ നൂല് ഈ ഒരു വളഞ്ഞ വരയുടെ ഈ ഒരു അഗ്രത്ത് വയ്ക്കുക, എന്നിട്ട് ഈ വളഞ്ഞത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ നൂലിനെ ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ആ ഒരു നൂലിനെ എടുത്ത് അവിടെ മാർക്ക് ചെയ്ത്, അതായത് അങ്ങേ അറ്റത്ത് മാർക്ക് ചെയ്ത് ആ നൂല് അവസാനിക്കുന്നിടം, അതായത് ആ വര അവസാനിക്കുന്നിടത്ത് വെച്ച് നൂലിൽ മാർക്ക് ചെയ്ത് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മീറ്റർ സ്കെയിലിൽ മെഷർ ചെയ്യുന്നു, അളക്കുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വളഞ്ഞ വരയുടെ ലെങ്ത് നീളം കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഒരു പേപ്പറിൻ്റെ തിക്നെസ്, അതായത് ഒരു പേപ്പറുണ്ട്, ആ പേപ്പറിൻ്റെ കട്ടി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? ഒരു പേപ്പറാണ്, ഒരൊറ്റ പേപ്പറിൻ്റെ കട്ടി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? അതിൻ്റെ ഒരു തിക്നെസ് എങ്ങനെ മെഷർ ചെയ്യാം? ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്കൊരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അതിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അതിനെ അളക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന മാർഗം, അതേ പേപ്പർ, അപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ്സാണ് വേണ്ടത്, അതിന് പകരം അതേ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതേപോലത്തെ ഒരു 100 പേപ്പർ എടുക്കുന്നു. ഓക്കെ, അതേപോലുള്ള ഒരു 100 പേപ്പർ എടുക്കുന്നു. 100 പേപ്പർ എടുത്ത് നമ്മൾ ചേർത്ത് വയ്ക്കുന്നു, 100 പേപ്പർ എടുത്ത് ചേർത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉയരം നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു, അളക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ് അറിയാൻ വേണ്ടി 100 പേപ്പർ ചേർത്ത് വെച്ച് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു ഉയരം മെഷർ ചെയ്യുന്നു, അളക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് ആ ഒരൊറ്റ പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒന്നുമില്ല, ആ ഒരു ടോട്ടൽ 100 പേപ്പറിൻ്റെ തിക്നെസ് കിട്ടിയതിനെ 100 കൊണ്ട് ഭാഗിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 100 പേപ്പർ എന്ത് ചെയ്തു? ചേർത്ത് വച്ചു. എനിക്ക് ഒരു പേപ്പറിൻ്റെ തിക്നെസ്സാണ് വേണ്ടത്, 100 പേപ്പർ ചേർത്ത് വച്ചു. അപ്പോൾ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 1 സെൻറ്റിമീറ്റർ എന്നാണ്, 1 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, ആ 1 സെൻറ്റിമീറ്ററിന്, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 100 പേപ്പറിൻ്റെ തിക്നെസ്സാണ്. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ് കിട്ടാൻ വേണ്ടി 1 സെൻറ്റിമീറ്ററിനെ എത്ര കൊണ്ട് ഭാഗിച്ചാൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 സെൻറ്റിമീറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പേപ്പറിൻ്റെ തിക്നെസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു മീറ്റർ സ്കെയിൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതേ പേപ്പറിൻ്റെ അതേ തിക്നെസ് ഉള്ള ഒരു 100 പേപ്പർ എടുക്കും. 100 പേപ്പർ എടുത്ത് വെച്ച് ആ ഉയരം നമ്മൾ എന്ത് ചെയ്യുന്നു? മീറ്റർ സ്കെയിലിൽ മെഷർ ചെയ്യുന്നു.
മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും, ഒരു ലെങ്ത് കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയത് 1 സെന്റിമീറ്റർ ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്ററിനെ ആ എടുത്ത പേപ്പറിന്റെ എണ്ണം കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ 100 പേപ്പർ എടുത്ത് മെഷർ ചെയ്യുമ്പോൾ, അളക്കുമ്പോൾ കൃത്യമായിട്ട് 1 സെന്റിമീറ്റർ എന്ന് തന്നെ കിട്ടണമെന്നില്ല അല്ലെ, അല്ലെങ്കിൽ 1.1 സെന്റിമീറ്റർ എന്ന് തന്നെ കിട്ടണമെന്നില്ല, 1 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ നമ്മൾ നമുക്കറിയാം സ്കെയിലിൽ കുറേ വരകൾ കിടപ്പുണ്ട്, കുറേ ഡിവിഷനുകൾ കിടപ്പുണ്ട്. ആ ഡിവിഷന്റെ 2 വരയുടെ ഇടയിലായിട്ട് ചിലപ്പോൾ എന്ത് വരാം, നമ്മൾ മെഷർ ചെയ്യുന്ന ഒരളവ് വരാം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വരയിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ചുകൂടി പേപ്പറുകൾ എന്ത് ചെയ്യേണ്ടി വരും, വയ്ക്കേണ്ടി വരും. ഇപ്പൊ 100 പേപ്പർ എടുത്തതിന് പകരം ചിലപ്പോൾ 115 പേപ്പർ എടുക്കേണ്ടി വരും. അപ്പൊ 115 പേപ്പർ എടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവ് കിട്ടും, എത്ര മില്ലിമീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ആ എടുത്ത പേപ്പറിന്റെ എണ്ണം കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 1 പേപ്പറിന്റെ തിക്നെസ് കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു കാര്യവും കൂടി, നമുക്കിപ്പോ ഒരു ഗോളം, ഒരു സ്ഫിയർ, ഓക്കെ, ഒരു സ്ഫിയർ, ഒരു ബോള്, ആ ബോളിന്റെ ഡയമീറ്റർ കാണണം, ഡയമീറ്റർ കാണണം. ഓക്കെ, അപ്പൊ ഡയമീറ്റർ കാണാനായിട്ട് നമുക്കറിയാം ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്ഫിയർ. ഇതൊരു ഇപ്പൊ വരയ്ക്കുമ്പോൾ നമുക്കൊരു സർക്കിളായിട്ട് തോന്നും, പക്ഷെ സർക്കിൾ അല്ല ഞാൻ വരച്ചത്, എന്താണ്, ഒരു സ്ഫിയർ ആണ്. നമുക്കൊരു 3D ഇമേജ് മനസ്സിൽ വേണം. അങ്ങനെ വരയ്ക്കുമ്പോൾ അതിന്റെ ലെങ്ത്, അതിന്റെ ഒരു ഡയമീറ്റർ, ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ലെങ്ത് ആണ്. ഇതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, നമുക്കറിയാം ഈ ബോളെന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പ്രതലത്തിൽ വെച്ച് അല്ലെങ്കിൽ അതിന്റെ സർഫസിൽ വെച്ച് നമുക്ക് മെഷർ ചെയ്താൽ കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പൊ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ 2 തടിക്കെട്ടകൾ എടുക്കും, 2 തടിക്കെട്ടകൾ എടുക്കുന്നു. എന്നിട്ട് ഈ 2 സൈഡിലായിട്ട് ഈ തടിക്കെട്ടകൾ വയ്ക്കും. ഓക്കെ, അപ്പൊ തടിക്കെട്ടകൾ 2 സൈഡിലായിട്ട് വയ്ക്കും. എന്നിട്ട് അതിനുള്ളിലാണ് നമ്മൾ ഏത് വെച്ചത്, ഈ ഒരു ബോള്, ഈ ഒരു സ്ഫിയർ വെച്ചത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ലെങ്ത് എന്ത് ചെയ്യും, മെഷർ ചെയ്യും, ഈ ഒരു ലെങ്ത് മെഷർ ചെയ്യും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും, ഈ ഒരു ഡയമീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ലെങ്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്, ലെങ്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്, മീറ്ററാണ്. ഇനി മീറ്ററിനേക്കാളും നമുക്കറിയാവുന്ന മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ഉണ്ട്, ഏതാണ്, കിലോമീറ്റർ. ഓക്കെ, കിലോമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, കിലോമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ 1000 മീറ്റർ ഉണ്ട്. ഓക്കെ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ഉണ്ട്, 1000 മീറ്റർ ചേർന്നതാണ് 1 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ, 1000 മീറ്റർ ചേരുമ്പോഴാണ് 1 കിലോമീറ്റർ ഉണ്ടാവും. ഇനി മീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റുകളാണ് സെന്റിമീറ്ററും മില്ലിമീറ്ററും. 1 മീറ്റർ എന്ന് പറയുമ്പോൾ അതിന് 100 സെന്റിമീറ്റർ ഉണ്ട്, അതായത് 100 സെന്റിമീറ്റർ ചേർന്നാലേ 1 മീറ്റർ ഉണ്ടാവും. ഇനി 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന് 10 മില്ലിമീറ്റർ ഉണ്ട്, അതായത് 10 മില്ലിമീറ്റർ ചേർന്നാലേ 1 സെന്റിമീറ്റർ ഉണ്ടാവൂ. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ പറഞ്ഞു. ഇനി പറഞ്ഞത് എന്താണ്, പറഞ്ഞത് ഒരു വളഞ്ഞ വരയുടെ നീളം നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും, ഒരു വളഞ്ഞ വരയുടെ നീളം നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും, വേറെ ഒന്നുമില്ല, ഒരു നൂലിന്റെ സഹായത്തോടെ നൂല് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിലിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത പറഞ്ഞത് എന്താണ്, ഒരു ഒരു പേപ്പറിന്റെ തിക്നെസ്, ഒരു പേപ്പറിന്റെ തിക്നെസ് മാത്രം നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം. അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരുപാട് പേപ്പർ എടുക്കുക, ഒരു 100 പേപ്പർ എടുക്കുക, എടുത്തതിന് ശേഷം മെഷർ ചെയ്യുക. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ഡിവിഷൻ ഇടയിൽ, അതായത് നമ്മൾ സ്കെയിലിൽ കാണപ്പെടുന്ന വരകൾക്കിടയിൽ, ഏതെങ്കിലും 2 വരകൾക്കിടയിലാണ് എന്ത് നിൽക്കുന്നത്, ഈ ഒരു തിക്നെസ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി പേപ്പർ ചേർക്കുക. ചേർക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു വരയിൽ തന്നെ ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്ത് എത്ര പേപ്പറാണോ എടുത്തത് ആ പേപ്പറിന്റെ എണ്ണം കൊണ്ട് ഈ ഒരു കിട്ടിയ ഉയരത്തെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു എന്താണ് ഒരു പേപ്പറിന്റെ തിക്നെസ് കിട്ടും. ഓക്കെ, ഇനി ഒരു ഗോളത്തിന്റെ ഒരു സ്ഫിയറിന്റെ തിക്നെസ് എങ്ങനെ കിട്ടും, സ്ഫിയറിന്റെ തിക്നെസ് കിട്ടാൻ വേണ്ടി വേറെ ഒന്നുമില്ല, ആ സ്ഫിയറിന്റെ 2 ഭാഗത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ട് നമ്മൾ 2 തടിക്കെട്ടകൾ വയ്ക്കുന്നു. എന്നിട്ട് ആ തടിക്കെട്ടകൾ തമ്മിലുള്ള അകലം, അതിനകത്തുള്ള അകലമാണ് എടുക്കേണ്ടത്. പുറത്തിപ്പോ ഒരു തടിക്കെട്ട് എടുക്കുമ്പോൾ ഇത്രയും ഒരു തിക്നെസ് കാണും. അപ്പൊ തടിക്കെട്ടയുടെ തിക്നെസ് നമ്മൾ എടുക്കരുത്, തടിക്കെട്ടകൾക്ക് ഇടയിലുള്ള ഈ ഒരു എന്താണ് ഡിസ്റ്റൻസ്, ഇന്നർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ആ ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ കിട്ടും.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്.